ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് മെയിൻ ബ്രാഞ്ച് തൊണ്ടയാട് കോഴിക്കോട്. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് താലൂക്കിൽപ്പെടുന്ന മഞ്ചേശ്വരം, ഓർക്കാട്ടി, വീഞ്ച, പൈമൊഴികി, മംഗൽവാടി, കുമ്പള, കുത്തികെ, എണ്ണവജ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത് 1957-ൽ. നിയമസഭാ ഇലക്ഷൻ പടിവാരങ്ങൾ എത്തി നിൽക്കുമ്പോൾ ത്രികോണ മത്സരം നടത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. യുഡിഎഫിന്റെ ഉത്തര സീറ്റാണെന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമായതുകൊണ്ട് BJP യുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മഞ്ചേശ്വരം 16 നിയമസഭാ കാലയളവിൽ 2 തവണ ബൂത്തിലേക്ക് പോയി. PB അബ്ദുൾ റസാഖ് MLA യുടെ മരണത്തെ തുടർന്നാണ് 3.5 വർഷത്തിനു ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 2014-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് PB അബ്ദുൾ റസാഖ് 89 വോട്ടിനാണ് BJP യുടെ KS സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത്. കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നതിനിടയിൽ 2018 ഒക്ടോബറിലായിരുന്നു അബ്ദുൾ റസാഖിന്റെ അപ്രതീക്ഷിതമായ സുരേന്ദ്രൻ ഹർജി പിൻവലിച്ചതിനെ തുടർന്ന് 1 വർഷത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ MC കമ്പനി 7,923 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്നാൽ ഫാഷൻബോർഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കമറുദ്ദീൻ നവംബർ 7 റിമാൻഡിലായി 96 ദിവസത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. ഏറെ വാശിയോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ നിയമസഭയിൽ എത്തിച്ച MLA ക്ക് ജയിലിൽ പോകേണ്ടി വന്നതിന്റെ ശീലമാറ്റം മണ്ഡലത്തിലെ UDFന് നന്ദി വിയർക്കേണ്ടി വരും. നരേന്ദ്രമോദിയെ മുൻനിർത്തി BJP ഇറങ്ങുന്നത് 2016 നേടിയ വോട്ടുകളുടെ ആത്മവിശ്വാസത്തിലാണ്. കൂടുതൽ കേന്ദ്ര നേതാക്കളെ ഇറക്കി ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം ഉറപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് LDF. സിറ്റിംഗ് സീറ്റ് ഏത് വിധേനയും നിലനിർത്താൻ യുവജനങ്ങളെ ഇറക്കാനാണ് UDF തീരുമാനം. യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹി AKM അഷറഫ്, പ്രാദേശിക ലീഗ് നേതാവ് മുനീർ ഹാജി എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ. മുൻ MLA PB അബ്ദുൾ റസാഖിന്റെ മകനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ PB ഷഫീഖ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. 2006-ലെ വിജയം ആവർത്തിക്കാൻ CH കുഞ്ഞമ്പൂവിനെയാണ് CPM സാധ്യതാ പട്ടികയിൽ പ്രധാനം. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി VP ക്ക് മുസ്തഫയെയും മത്സരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. BJP യുടെ ദേശീയ ഉപാധ്യക്ഷനാണ് MP അബ്ദുള്ളക്കുട്ടി, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് എന്നിവരാണ് BJP പട്ടികയിൽ ഇടം പിടിച്ചത്. കേസും അറസ്റ്റും ഉണ്ടാക്കിയ കോലിളക്കം മുതലെടുക്കാൻ BJP യും LDFും ശ്രമിക്കുമ്പോൾ നഷ്ടമായ മുഖച്ചായ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് UDF.